അപ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളുടെ ചിതറിക്കിടക്കുന്ന ആ ചിന്തകളുണ്ടല്ലോ, ചിതറിക്കിടക്കുന്ന ചിന്തകളിൽ എങ്ങനെയാണ് നമ്മൾ ശരിയായ ചിന്തകൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന് എൻ്റെ ഒരു കുഞ്ഞ് ടോക്കിലൂടെ ഞാൻ കുറച്ച് ക്ലൂസ് പറഞ്ഞു തരാണ്. നമ്മളെല്ലാവരും ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കുന്നവരാണ് അല്ലേ? മനസ്സിലോട്ട് ഇങ്ങനെ പേജ് ബൈ പേജായിട്ട് ഇങ്ങനെ നിറച്ച് താളുകളിലൂടെ ഇങ്ങനെ കവർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ആ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്കെല്ലാം ആവശ്യമില്ല അല്ലേ? അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മളുടെ മനസ്സിലോട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ മാത്രം, ചിലപ്പോൾ ലാസ്റ്റ് പേജായിരിക്കും നമുക്ക് ആവശ്യമുള്ളത്, അതിന് തിരിച്ച് നമുക്ക് റിവേഴ്സ് ചെയ്ത് ഫസ്റ്റ് പേജിലാക്കുക. ഇത്രയും ചെയ്താൽ മതി, നമ്മളുള്ള ചപ്പും ചവറും എല്ലാം കൂടെ കൂടി നമ്മുടെ ചിന്തയിലോട്ട് കൂട്ടിവെക്കേണ്ട കാര്യമൊന്നുമില്ല. ആ വരുന്ന ചിന്തകളെല്ലാം അതതിൽ പൊക്കോട്ടെ. അപ്പം നമുക്ക് മുൻകൂട്ടി ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ, കാരണം നമ്മളൊരു പ്രീ പ്ലാൻഡ് ആയിട്ടാണല്ലോ നമ്മുടെ ജീവിതത്തിൽ പോകുന്നത്, അപ്പോൾ ആ ലക്ഷ്യമുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുള്ള ചിന്തകൾ, നമുക്ക് 100 പേജിൻ്റെ ഒരു നോട്ട് പുസ്തകമാണ് നമ്മുടെ മനസ്സെങ്കിൽ, മേ ബി നമുക്ക് ആവശ്യമുള്ള ആ ചിന്ത നമ്മളുടെ 75-ാമത്തെ പേജിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ആ 75-ാമത്തെ പേജിൽ കിടക്കുന്ന ചിന്തയാണ് എനിക്ക് ആവശ്യമുള്ളത് എന്ന് നാം തിരിച്ചറിയാനുള്ള ആ ഒരു കഴിവ് നമുക്കുണ്ടായാൽ മതി. അത് പെട്ടെന്ന് നമുക്കുണ്ടാക്കാൻ പറ്റത്തില്ല, കാരണം നമ്മൾക്കിടെ മനസ്സിൽ അത് കുറച്ചൊരു പ്രായോഗികമായിട്ട് കുറച്ച് കാലങ്ങൾ കൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമ്മൾക്ക് ആ ചിന്തകളെ നമ്മൾക്ക് ഇങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും. അത് അപ്പോൾ ആദ്യം മുതൽ നമുക്ക് വേണ്ട ശരിയായ ഒരു എന്താ പറയണേ, ഒരു പ്ലെയിൻ പേപ്പറിനകത്തേക്ക് കുറച്ചൊരു മഷി ഒഴിച്ച് അത് വൃത്തികേടാവത്തില്ലേ, അതുപോലെ തന്നെ മനസ്സിനകത്തേക്ക് നമ്മൾ നല്ല പ്ലെയിനായിട്ട് നല്ല ചിന്തകൾ നിറച്ചു വയ്ക്കുക മഷി ഒഴിക്കാതെ എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എൻ്റെ വിചാരം. മഷി ഒഴിക്കാതെ എന്ന് ഞാൻ പറയാൻ കാരണം, നമ്മുടെ മനസ്സിലുള്ള വൃത്തികെട്ട ചിന്തകൾ അല്ലെങ്കിൽ നമുക്ക് ഉപകാരമില്ലാത്ത ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് മാറ്റിക്കളയുക. അപ്പോൾ കുറച്ച് നമ്മളൊരു പ്രാക്ടീസ് ചെയ്താൽ മതി. കാരണം എൻ്റെ ഈ ജീവിതത്തിൽ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, കാരണം എൻ്റെ കുടുംബത്തിന് എൻ്റെ സമൂഹത്തിന് ഞാൻ നിലനിൽക്കുന്ന മേഖലകളിൽ ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ പോരെ. അതുപോലെ നമ്മളുടെ ചിന്തകൾ മറ്റുള്ളവർക്ക് ഒരിക്കലും ഒരു അസഹിഷ്ണുത ഉണ്ടാക്കരുത്. അതുപോലെ തന്നെയാണ് മറ്റുള്ളവരായിട്ട് നമ്മളെ കമ്പയർ ചെയ്യരുത് നമ്മൾ. കാരണം ഇപ്പോഴും മനുഷ്യൻ്റെ ഒരു ടെൻഡൻസി ഉണ്ട്, എനിക്കിങ്ങനെ മതിയില്ലേ, ഞാൻ അവർ ചെയ്യണമാതിരി ചെയ്താൽ പോരെ, ഞാൻ ഇവർ ചെയ്യണമാതിരി ചെയ്താലല്ലേ ശരിയാവുള്ളൂ. അതെങ്ങനെയാണ്? ഞാനും നീയും രണ്ട് കയ്യൊപ്പുള്ളവരല്ലേ? ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ നിൻ്റെ ആ ജീനും എൻ്റെ ഈ ജീനും വ്യത്യസ്തമാണ്. അപ്പോൾ പിന്നെ ഞാനും നീ ഒന്നാവുന്ന എങ്ങനെയാണ് നമ്മളുടെ ചിന്തകളിൽ? അപ്പം നമ്മളുടെ ചിന്തകളെ ഒന്ന് അടുക്കി വയ്ക്കുക, ഓക്കെ, അതിനൊരു മുന്നേറ്റം ഉണ്ടാക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം എനിക്കൊരു അബദ്ധം പറ്റി, ആ അബദ്ധം ആവർത്തിക്കാതിരിക്കാൻ ഞാനത് എങ്ങനെ അതിനെ ആ ചിട്ടയോടുകൂടി കൊണ്ടുപോകണ്ടേ? കാരണം അതെൻ്റെ ഫസ്റ്റ് പേജിൽ കിടന്ന കാര്യമായിരുന്നു, കാരണം അതെനിക്കിഷ്ടമുള്ള കാര്യമാണ് എൻ്റെ നോട്ട് പുസ്തകത്തിൽ. പക്ഷേ ആ ഇഷ്ടമുള്ള കാര്യം ചിലപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്കത് ഒട്ടും യോജിക്കാത്തതാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുക എന്നിടത്ത് വെച്ചാണ് നമ്മൾ ശരിയായ ഉദ്ദേശത്തോടു കൂടി ചിന്തിക്കുക എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ 100 പേജുള്ള നോട്ട് ബുക്കാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ അതിനകത്തുനിന്ന് ചിലപ്പോൾ നമുക്ക് ആ ചിതറിക്കിടക്കുന്ന ചിന്തകളിൽ നിന്ന് മേ ബി ഒരു 25 പേജോ 20 പേജോ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അത്രയേ സെലക്ട് ചെയ്യുക, ബാക്കിയായ 75 പേജും അവിടെ കിടന്നോട്ടെ, അതിനെ നമ്മൾ ചിക്കിച്ചകഞ്ഞ് എടുക്കാതിരുന്നാൽ മതി. അപ്പോൾ എടുക്കുമ്പോഴാണ് നമ്മൾക്കിടെ മനസ്സിലോട്ട് നമുക്ക് ദോഷമുള്ള ചിന്തകൾ വരുന്നതും നമ്മളുടെ ചിന്തകളിൽ നിന്നാണുള്ള പ്രവൃത്തികളിലോട്ട് വരുന്നതും. അപ്പോൾ നമുക്കത് ആവശ്യമുണ്ടോയെന്ന് നമ്മൾ വളരെ കരുതലോടുകൂടി ചിന്തിക്കുക. അപ്പോൾ ഇന്നത്തെ കാര്യം ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മളുടെ മനസ്സിനെ, നമ്മളുടെ ചിന്തകളെ ഒരു അരക്കച്ച വെച്ച് മുറുക്കി ആവശ്യമുള്ളത് മാത്രം എടുക്കുക, ആവശ്യമില്ലാത്തത് നമുക്ക് തള്ളി